ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എവറിത്തിങ് ഫോർ അസ്. ഞാൻ ഏഞ്ചൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ അജിയോന്ന് വാങ്ങിച്ച കുറച്ച് കുർത്തിയുടെ ആഫ്റ്റർ വാഷ് റിവ്യൂ ആണ് കാണാൻ പോണത്. അപ്പൊ ഇതിനകത്ത് കോട്ടൺ കുർത്തിയുണ്ട്, റയോൺ കുർത്തിയുണ്ട്, പിന്നെ ഒരു ചന്ദേരി മെറ്റീരിയലിലൊരു കുർത്തിയുണ്ട്. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം. അപ്പൊ ഇത് ഇൻഡോ എറ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കുർത്തിയാണ്, കോട്ടൺ കുർത്തിയാണ്. വാഷ് ചെയ്തിട്ട് ഇതിന്റെ കളറൊന്നും പോകുന്നില്ല, ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് ഈ ഒരു മെറ്റീരിയൽ വാങ്ങിക്കാം. ഇത് ഞാൻ വാങ്ങിച്ച സമയത്തും ഇതേപോലെ തന്നെയായിരുന്നു, വാഷ് ചെയ്തിട്ടും ഇതേപോലെ തന്നെയാണ്. വാഷ് ചെയ്യുമ്പോൾ സോപ്പ് വെള്ളത്തിലിട്ടാണ് ഞാൻ വാഷ് ചെയ്തത്. കളറൊന്നും അങ്ങനെ പോകുന്നില്ല, ഒരു ചെറുതായിട്ട് കളറ് വെള്ളത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കോട്ടൺ ഏത് മെറ്റീരിയൽ ഇട്ടാലും എനിക്ക് തോന്നുന്നു കളർ ഇച്ചിരി പോകുന്നുള്ളത്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കോട്ടൺ ഞാൻ എപ്പോഴും വാഷ് ചെയ്തിട്ട് തണലത്തിട്ടാണ് ഉണക്കാറ്. അതുകൊണ്ട് എനിക്ക് എല്ലാ കോട്ടൺ ഡ്രസ്സും ഒരുപാട് വർഷത്തേക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെ കിട്ടാറുണ്ട്. അപ്പം നിങ്ങളും ഇതേപോലെ എന്താ പറയുക, വെയിലത്തിടാതെ ഉണക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോട്ടൺ ക്വാളിറ്റി നന്നായിട്ട് കുറേ കാലത്തേക്ക് കിട്ടും. ഇനി ഞാൻ അടുത്ത കുർത്തി കാണിച്ചു തരാം. ഇത് റയോണിൻ്റെ മെറ്റീരിയലാണ്, ഇത് ആവാസയുടെ ബ്രാൻഡാണ്. ഈ മെറ്റീരിയൽ ഞാൻ വെള്ളത്തിലിട്ട സമയത്ത് ഫുള്ളും കളറായിരുന്നു വെള്ളത്തിൽ. ഒരു ബക്കറ്റിൽ വെള്ളം മുഴുവനും മഞ്ഞയും ഒരു മെറൂണും കൂടെ മിക്സായൊരു കളറായിരുന്നു മൊത്തം. ഞാൻ വിചാരിച്ച് കുർത്തീൻ്റെ കളറൊക്കെ പോയി, എൻ്റെ പൈസയൊക്കെ പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ കുർത്തിക്ക് ഒന്നും പറ്റിയിട്ടില്ല, കളറ് കുറേ പോയെങ്കിലും ഇതിൻ്റെ കളറ് അങ്ങനെ തന്നെയാണുള്ളത്. ഞാൻ വാങ്ങിച്ച പോലെ തന്നെയുണ്ട് കളറ്. പിന്നെ ഇത് റയോൺ ഫാബ്രിക് ആയതുകൊണ്ട് കുറച്ച് കുഴഞ്ഞിരിക്കും, എനിക്കറിയില്ല റയോൺ വാങ്ങിക്കാത്തവർക്ക് റയോണിനെ കുറിച്ച് അറിയുമെന്ന്. പിന്നെ ഇത് കുർത്തി ഞാൻ വാങ്ങിച്ചത് ഇത് സ്മോൾ ആയിരുന്നു, എനിക്ക് സ്മോള് ഫിറ്റാണ്. വലിയ കുർത്തി, അതായത് 700 രൂപയുടെ കുർത്തിയൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഒരു സൈസ് താഴെ എടുത്തു കഴിഞ്ഞാലും ഫിറ്റാവും. കാരണം വലിയ എന്താ എനിക്കറിയില്ല എങ്ങനെയാണ് ആ സൈസ് വേരി ആവുന്നതെന്ന്. ഷോൾഡർ ഏകദേശം ഫിറ്റാവുന്നവർക്കൊക്കെ ഇത് എടുക്കാൻ പറ്റും. നല്ല കുർത്തിയാണ് കേട്ടോ, ഇതിൻ്റെ കളറൊന്നും പോയിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഇവിടെ മെറൂണിൻ്റെ ഒരു ഫാബ്രിക് അല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ കളർ ഒരു സ്പ്രെഡ് ആവുന്ന കളറാണെങ്കിൽ നമുക്ക് ഈ തുണിയിലേക്കൊക്കെ സ്പ്രെഡ് ആവേണ്ടതായിരുന്നു. പക്ഷേ ഇതിനകത്തുനിന്ന് കളർ പോയിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്, കാരണം എൻ്റെ ബക്കറ്റിൽ നിറയെ വെള്ളത്തിലൊക്കെ കളറുണ്ടായിരുന്നു. പക്ഷേ കുർത്തിയുടെ കളറ് പോയിട്ടില്ല, അതായത് തുണിയിൽ കളറ് പിടിച്ചിട്ടുമില്ല. ഈ കുർത്തിയിലെ ഡിസൈനൊക്കെ അങ്ങനെ തന്നെ ഉണ്ടെന്നാലും. അപ്പം നമുക്ക് ഇത് ധൈര്യമായിട്ട് വാങ്ങിക്കാം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ റയോണിൻ്റെ ചില മെറ്റീരിയലിന് കളർ ഇങ്ങനെ പോകുന്നതാണെന്ന് തോന്നുന്നു. ഇനിയുള്ള കുർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോട്ടൻ്റെ കുർത്തിയാണ്, ഇത് 200 രൂപയ്ക്ക് വാങ്ങിച്ച കുർത്തിയാണ് കേട്ടോ. ഇതും ഇതേപോലെ വാഷ് ചെയ്ത സമയത്ത് കളർ പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു കോട്ടനും റയോണും വിസ്കോസൊക്കെ മിക്സായൊരു കളർ ഡ്രസ്സാണ്, നല്ല കട്ടിയുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ ഇടാൻ പറ്റും. ഇതും ഇതേപോലെ ആവാസയുടെ തന്നെയാണ്. ഇതിൻ്റെയും കളറ് വാഷ് ചെയ്യുന്ന സമയത്ത് പോകുന്നുണ്ട്, പക്ഷെ ഡ്രസ്സിന്റെ കളർ അങ്ങനെ മാറിയിട്ടില്ല. നമുക്ക് ബ്ലൂ തന്നെയാണ് ഇരിക്കുന്നത്, നല്ല കട്ടിയുള്ള ഡാർക്ക് ബ്ലൂ തന്നെയാണ്. പിന്നെ ഇതിന്റെ ഈ ത്രെഡ് ഒക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 5-6 വാഷ് ചെയ്യുമ്പം ഇത് പോയിക്കോളും തോന്നുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുർത്തിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ചന്ദേരി ഒരു സിൽക്ക് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയല്. അപ്പൊ ഇത് നമ്മൾ സാധാരണ സാരിയൊക്കെ വാങ്ങിക്കുന്ന പോലെ ഈ പൊന്തി നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ ഡയറക്റ്റ് സ്കിന്നിൽ വരുമ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു കുത്തി, ഒരു അലർജി പോലെ വരുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു മെറ്റീരിയലാണ്. പക്ഷെ ഇതിനകത്ത് അവർ ഉള്ളിൽ മുഴുവനും നല്ല ലൈനിങ് വെച്ചിട്ടുണ്ട്. ഈ മെറ്റീരിയലിന്റെ എഡ്ജ് നമ്മുടെ മേത്ത് കൊള്ളാത്ത രീതിയിൽ നന്നായി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് വാങ്ങിക്കുകയാണെങ്കിൽ അലീനയുടെ ഈ ഫാബ്രിക് നമുക്ക് മേത്ത് കുത്തില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ നല്ല കോട്ടൺ വെച്ചിട്ട് എല്ലായിടത്തും ഓവർലോക്കും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ധൈര്യമായിട്ട് ഇടാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ വാങ്ങിച്ചിട്ട് ഇട്ട് നോക്കുക, എന്നിട്ട് ഇത് കുത്തുന്നുണ്ടെങ്കിൽ മാത്രം റിട്ടേൺ ചെയ്യുക. കാരണം എനിക്ക് കിട്ടിയതിൽ നേരത്ത് കുത്തുന്നൊന്നുമില്ല, ഇവിടെ കറക്റ്റ് അവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലും ഓവർലോക്ക് ചെയ്ത് നന്നായി ചെയ്തതുകൊണ്ട് ഒരു ഇറിറ്റേഷനും ഇല്ല. ഇപ്പം ഇത് ഏകദേശം ഒരു കുറേ പ്രാവശ്യം ഞാൻ ഇട്ടു, ഒരു ബുദ്ധിമുട്ടും ഇല്ല. നല്ല വെയിലത്തൊക്കെ നമുക്ക് ഇടാൻ പറ്റും, കാരണം നല്ല കോട്ടനാണ് ഉള്ളിൽ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെയും ഇതേപോലെ കളറൊന്നും പോകുന്നില്ല. ഇനിയുള്ള കുർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുർത്തിയാണ്. ഇത് ഞാനെല്ലാം തിരിച്ചിട്ടാണ് ഉണക്കണത് കേട്ടോ. അപ്പം നമുക്ക് കുർത്തിയുടെ കളറൊന്നും പോവാതെ കുറേ കാലം നിൽക്കും. ഞാൻ സാധാരണ എല്ലാം സോപ്പ് ബോഡിയിൽ ഇട്ടാണ് വാഷ് ചെയ്യാറ്. ഹാൻഡ് വാഷ് ആണ് ചെയ്യുന്നത്, വാഷിംഗ് മെഷീനിൽ ഇടാറില്ല. കാരണം വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ മറ്റ് തുണിയായിട്ട് ഇങ്ങനെ മിക്സായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വലിഞ്ഞ് നാശമാവും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹാൻഡ് വാഷ് ആണ് ചെയ്യാറ്. ഈ കുർത്തി അതേപോലെ, ഇതും ആവാസയുടെ മീഡിയമാണ് ഞാൻ വാങ്ങിച്ചത്. നല്ല കോട്ടനാണ് കേട്ടോ, നല്ല കട്ടിയുള്ള കോട്ടനാണ്. അപ്പം നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം, കാരണം ഇതിൻ്റെ കളറൊന്നും പോകുന്നില്ല, നല്ല മെറ്റീരിയലാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നൂലൊന്നും പൊന്നുന്നുമില്ല. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഫാബ്രിക് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. നല്ല വെയിലത്തൊക്കെ ഇടാൻ പറ്റുന്നൊരു ഒരു എന്താ പറയുക, ഫ്രോക്ക് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ബെൽറ്റ് ഒക്കെ ഇട്ട് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു ഉടുപ്പിട്ടിട്ട് ഇതിൽ ബെൽറ്റ് ഇട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനിയുള്ളത് ഈ ഒരു ബ്ലൂ കുർത്തിയാണ്. ഇത് സ്ലീവ്ലെസ് കുർത്തിയായിരുന്നു. അപ്പം ഞാനിത് മോക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. ഈ കുർത്തി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെൽറ്റ് ഇട്ടിട്ട്
ഉപയോഗിക്കും. അപ്പോൾ ഒരു ഫ്രോക്ക് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാണെങ്കിലും ഈ ഒരു ലെയ്സ് വെച്ചിരിക്കുന്ന നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെയും ഇതേപോലെ വെള്ളത്തിലിടുമ്പോൾ കളറ് പോകുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ ഡ്രസ്സിന്റെ കളർ മാറിയിട്ടില്ല. അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു ചില മെറ്റീരിയലിൻ്റെ ഒക്കെ കളറ് പോകുന്നുണ്ടെങ്കിലും ഈ ക്വാളിറ്റിക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ഒരു ബ്രാൻഡിന് നല്ലൊരു ഡിമാൻഡ് ഉള്ളത്. ഇത് ആവാസയുടെ ബ്രാൻഡാണ്. നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു മെറ്റീരിയൽ വാങ്ങിക്കാം. അതേപോലെ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള പ്രിന്റ് കണ്ടോ, ഇത് ഗോൾഡൻ പ്രിന്റ് ആണ്. വാഷ് ചെയ്തിട്ട് പ്രിന്റ് ഒന്നും പോയിട്ടില്ല. അതേപോലെ ഇതിൻ്റെ പ്രിന്റിന്റെ കളറും മാറിയിട്ടില്ല. ചില പ്രിന്റ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്വാളിറ്റി ഇല്ലാത്ത പ്രിന്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് വാഷ് ചെയ്യുമ്പോഴത്തേന് കറുത്തു പോകും. അതുകൊണ്ട് അധികം ആൾക്കാരും ഈ ഒരു പ്രിന്റ് ഉള്ള മെറ്റീരിയൽ വാങ്ങിക്കാൻ പ്രിഫർ ചെയ്യില്ല. പണ്ട് ഞാനും അങ്ങനെയായിരുന്നു. പക്ഷേ ഈ ബ്രാൻഡഡ് ഐറ്റം വാങ്ങിച്ചിരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്രിന്റിന്റെ ക്വാളിറ്റിയും ഉണ്ട്, അത് പോകുന്നില്ല. അപ്പം നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഇനി നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് കുർത്തിയാണ്. ഇത് യെല്ലോ കുർത്തിയാണ്. യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോയിൽ ഒരു ഓഫ് വൈറ്റും യെല്ലോയും കൂടെ ഉള്ള കോമ്പിനേഷനിലാണ്. ഇത് എല്ലാം ഞാൻ തിരിച്ചിട്ടാട്ടോ ഉണക്കാറ്. ഞാൻ അങ്ങനെ എടുത്ത് മടക്കിയതാണ്. ഇതിലും ഇതേപോലെ തന്നെ രണ്ട് കളർ കോമ്പിനേഷനിലുള്ള മെറ്റീരിയലാണ് അവർ വെച്ചിരിക്കുന്നത്. ഒരേ ഡിസൈനിൽ ഈ ബ്ലൂവും ഓഫ് വൈറ്റും അതേപോലെ യെല്ലോയും ഓഫ് വൈറ്റും. ഇത് ഭയങ്കര ഡൾ യെല്ലോ ആണ്. നിങ്ങൾക്ക് എന്താ പറയുക, ഓഫീസിലേക്കൊക്കെ ഇടാൻ പറ്റിയൊരു ഡ്രസ്സാണ്. ബ്രൈറ്റ് കളേഴ്സ് ഇഷ്ടമില്ലാത്തവർക്ക് ലൈറ്റ് യെല്ലോ നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്ക് ഷോളൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ ഇടാൻ പറ്റും. മാൻഡറിൻ കോളർ ഉള്ളതാണ്. ഇതിൻ്റെയും ഇതേപോലെ കളറൊന്നും പോകുന്നില്ല. ഞാനിത് കഞ്ഞിയൊന്നും മുക്കിയിട്ടില്ല. സാധാരണ വാഷ് ചെയ്തിട്ട് അങ്ങനെ തന്നെ അയൺ ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഈ എല്ലാ ഡ്രസ്സും അയൺ ചെയ്ത് വേണം ഉപയോഗിക്കാൻ. കാരണം വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു കുറച്ച് ചുളുങ്ങിയൊക്കെ ആയിരിക്കുന്നത്. അപ്പം നമുക്ക് ശരിക്കും വാഷ് ചെയ്ത് നല്ല തണലത്തിട്ടൊക്കെ ഉണക്കി അയൺ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കോട്ടൺ ഡ്രസ്സുകൾ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാം. ഇത് അജിയോടെയാണ് കേട്ടോ. അജിയോടെ ബ്രാൻഡും നല്ല ബ്രാൻഡാണ്. അപ്പം ഈ കുർത്തീസൊക്കെ എൻ്റെ ഒരു ഫേവറേറ്റ് കുർത്തീസാണ്. കാരണം വാഷ് ചെയ്തിട്ടും നമുക്ക് ആ ഒരു പുതിയതുപോലെ തന്നെ നിൽക്കുന്നതുകൊണ്ട് അയൺ ചെയ്ത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും പുതിയതുപോലെ തന്നെ നിൽക്കും. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കുർത്തീസ്. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.